നമ്മുടെ അബിയൂ തോട്ടത്തിൽ കൃത്യം ഒറ്റ വർഷം മാത്രം പ്രായമുള്ള ഒരു ചെടിയാണിത്. 20 അടിക്കടുത്ത് ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒരു വർഷം 13 മാസമാണ് കൃത്യം പറഞ്ഞാൽ പ്രായം. ഇതിൽ കായ്ച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇത് നമ്മൾ പ്രൂൺ ചെയ്യാൻ പോവാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ളവർക്ക് ഇത് ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒന്നാമതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതാ ചോട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 അടിയായപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ബ്രാഞ്ചസ് വന്നു. അത് കഴിഞ്ഞൊരു 4-4.5 അടിയൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത സെറ്റ് ബ്രാഞ്ചുകൾ വന്നു, നന്നായിട്ട് പോകുന്നു. ഉണ്ടോ, ഇത് ഇന്ന് വീണ്ടും ബ്രാഞ്ചസ് പൊട്ടി കായ്ച്ചിരിക്കുന്നു. ഇതാ ഒരു 6 അടി സംഭവത്തിൽ വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുന്നു. അതിന് മുകളിലൊരു 8 അടിക്ക് അവിടെ വീണ്ടും അടുത്ത ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 9 അടി ആ ഒരു റേഞ്ചിലാവുമ്പോഴത്തേക്കും നമ്മളത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 9 അടി അല്ലെങ്കിൽ 10 അടി മാക്സിമം കണക്കാക്കാം. കാരണം എന്താ വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നീട് ഹാർവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നൊരു 18 അടി ഇല്ലെങ്കിൽ ഒരു 15-നും 18-നും ഇടയ്ക്ക് എന്തായാലും ഹൈറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കാണിക്കാം. കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കട്ടറാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഇതിൻ്റെ തുമ്പിൽ ഒരു വള്ളി ഉണ്ടാവും. ഈ വള്ളിയിൽ നമ്മൾ വലിക്കുമ്പോൾ ഇതിങ്ങനെ പ്രസ്സായി കട്ടാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. കഴിഞ്ഞ പരിപാടി ഏകദേശം ഒരു 4 അടി ഹൈറ്റിൽ നമ്മൾ 4-5 അടി ഹൈറ്റിലുള്ള ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതിനകത്ത് നമ്മൾ കൂടുതൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെ കട്ട് ചെയ്യുന്നോ അവിടുന്ന് വീണ്ടും കരുത്തോടുകൂടി ബ്രാഞ്ചുകൾ ഉണ്ടായി വരും. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കാണാം, ഇതാ പുതിയ മുളകൾ താഴെ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇത് അവിടുന്ന് വേറെ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം ചെടിയുടെ കരുത്തിനെ കുറയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇതിന് വളർന്ന് മുകളിലെത്തി കായ്ക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ടാസ്ക്കാണ്. പിന്നെ അബിയുടെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഡ്രിപ്പ് ചെയ്ത് പോകും. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഡ്രിപ്പ് ചെയ്യും, പ്രത്യേകിച്ച് താഴ്ഭാഗത്തുള്ളത്. അത് കുറച്ച് കഴിയുമ്പോൾ നിലത്ത് മുട്ടാനൊരു സാധ്യതയുണ്ട്. നിലത്ത് മുട്ടുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് തെറ്റില്ല. കാരണം അതിൽ കായ പിടിക്കാനുള്ള സാധ്യത പിന്നെ വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് വളം ഇട്ടേക്കുന്ന കാണാം. മഴക്കാലത്തിന് മുമ്പ് നമ്മൾ നന്നായിട്ട് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു. അത് അവിടെ കിടപ്പുണ്ട്. അതിനു മുമ്പ് നമ്മൾ ആട്ടിൻ കാഷ്ടം പ്രയോഗിച്ചു. അങ്ങനെ ഒരു സമ്മിശ്രമായ വളപ്രയോഗമാണ്. ഇടയ്ക്ക് നമ്മൾ അല്പം ടെക്നിക്കൽ ഗ്രേഡ് ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ ഹൈറ്റ് നമ്മൾ കുറച്ചു. 13 മാസമാണ് ഈ ചെടിയുടെ പ്രായം. 2022 ഒക്ടോബറിലാണ് ഇത് പ്ലാന്റ് ചെയ്തത്. ഇതിപ്പോൾ 2023 നവംബറായി. കായ്ച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം, ഒരു 4-5 ഫ്രൂട്ട് നിലവിൽ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഈ അബിയുവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇനി ഈ പേജിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അബിയു ഉണ്ട്, നമുക്ക് അവക്കാഡോ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, റംബുട്ടാനുണ്ട്. നമ്മളിതൊരു റബ്ബർ തോട്ടമായിരുന്നു, അതിനെ നമ്മളൊരു പഴത്തോട്ടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിൽ ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.